നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സ്വർണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഇന്നലെ കോടതിയെ സമീപിച്ചിരുന്നു. രഹസ്യമൊഴിയുടെ പകർപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ക്രൈംബ്രാഞ്ച് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകിയത്. എന്തിനാണ് രഹസ്യമൊഴിയുടെ പകർപ്പെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഇതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ഒക്കെ ചില നീക്കങ്ങൾ പാളുകയാണ്. എന്നാൽ രഹസ്യമൊഴിയുടെ പകർപ്പ് ക്രൈംബ്രാഞ്ചിന് നൽകരുതെന്ന് തന്നെയായിരുന്നു സ്വപ്നയുടെ അഭിഭാഷകൻ കോടതിയോട് ആവശ്യപ്പെട്ടത്. ഈ ആവശ്യം കോടതി അംഗീകരിക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ചിന് രഹസ്യമൊഴി നൽകരുതെന്ന് ഇഡിയുടെ അഭിഭാഷകനും കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രിക്കെതിരായി സ്വപ്നയും പി സി ജോർജും ഗൂഢാലോചന നടത്തിയെന്ന കേസിന്റെ അന്വേഷണത്തിന് മൊഴിയുടെ പകർപ്പ് ആവശ്യമുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചത്. സ്വപ്നയുടെ സത്യവാങ്മൂലം എങ്ങനെ പുറത്തായെന്ന് അന്വേഷിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്ത ഗൂഢാലോചന കേസിലെ അന്വേഷണത്തിന് സ്വപ്നയുടെ രഹസ്യമൊഴി അനിവാര്യമാണെന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഗൂഢാലോചന സംബന്ധിച്ച തെളിവുകൾ പുറത്തു കൊണ്ടുവരാൻ രഹസ്യമൊഴി പരിശോധിക്കണമെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. ഗൂഢാലോചനയിൽ പങ്കെടുത്ത ഷാജ് കിരണും സ്വപ്നയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. സ്വപ്നയുടെ സത്യവാങ്മൂലം പുറത്തുപോയതിൽ അന്വേഷണം വേണമെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സ്വപ്നയുടെ അഭിഭാഷകൻ തന്നെയാണ് സത്യവാങ്മൂലം പുറത്തുവിട്ടതെന്ന് സംശയിക്കേണ്ടി വരുമെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ പറഞ്ഞു. ജീവന് ഭീഷണിയുണ്ടെന്ന് സ്വപ്ന സുരേഷ് കോടതിയിൽ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെയടക്കം നിരന്തരമായ ഭീഷണി ഉണ്ടാകുന്നു. സുരക്ഷ ഉറപ്പാക്കണമെന്ന് കോടതിയിൽ ആവശ്യപ്പെട്ട സ്വപ്ന സംസ്ഥാന സർക്കാരിന്റെ സുരക്ഷ വേണ്ടെന്നും ആവർത്തിക്കുന്നുണ്ട്. പണ്ടെന്നോ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ തനിക്കെതിരെയും കേസെടുത്തുവെന്ന് സ്വപ്നയുടെ അഭിഭാഷകനും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷ ആവശ്യപ്പെട്ടത് കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ടെന്നും മറുപടി ലഭിക്കുന്നതിന് ഒരാഴ്ച സമയം വേണമെന്നും ഇഡിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. രഹസ്യമൊഴി കേന്ദ്ര എൻഫോഴ്സ്മെന്റ് പരിശോധിക്കുകയാണെന്നും ഇഡി അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. കേസ് ഈ മാസം 29 മാറ്റി. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ ഷാജ് കിരണിന്റെയും സ്വപ്ന സുരേഷിന്റെയും വെളിപ്പെടുത്തലിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ടെസ്റ്റ് നിയമ നടപടിയിലേക്ക് കടക്കുകയാണ്. ഇരുവർക്കുമെതിരെ സഭ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി. മാനനഷ്ടം, ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയവ ആരോപിച്ചാണ് ഹർജി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും ഫണ്ടുകൾ ബിലീവേഴ്സിന്റെ സഹായത്തോടെ അമേരിക്കയിലേക്ക് കടത്തുന്നുണ്ടെന്നായിരുന്നു ഷാജ് കിരൺ സ്വപ്നയോട് പറഞ്ഞത്. സ്വപ്ന സുരേഷ് നൽകിയ രഹസ്യമൊഴിയിലും ഈ പരാമർശമുണ്ട്. ഈ പ്രസ്താവനകൾ സഭയെയും അനുബന്ധ സ്ഥാപനങ്ങളെയും അപകീർത്തിപ്പെടുത്തിയെന്നാണ് സഭയുടെ ഹർജിയിലുള്ളത്. കോടതി ഹർജി ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഗൂഢാലോചന നടത്തിയത് ഷാജ് കിരണും അതുപോലെ തന്നെ സ്വപ്നയും പി സി ജോർജും അതുപോലെ തന്നെ നന്ദകുമാറുമാണെന്നൊക്കെ വാദിച്ചുകൊണ്ട് പി സി ജോർജിനെതിരെ, നന്ദകുമാറിനെതിരെ, സ്വപ്നയ്ക്കെതിരെ ഒക്കെ നടപടികളുമായി മുന്നോട്ട് പോയ സർക്കാർ ഷാജ് കിരൺ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു എന്ന് പറയപ്പെടുന്ന, മാധ്യമ പ്രവർത്തകനെന്ന് അവകാശപ്പെടുന്ന ഷാജ് കിരണെതിരെ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഷാജ് കിരണും മാധ്യമപ്രവർത്തകനായിരുന്ന എം വി നികേഷ് കുമാറും ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രതിനിധിയും ഒക്കെ തമ്മിൽ, അതുപോലെ തന്നെ അജിത് കുമാർ എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനും ഒക്കെ തമ്മിൽ സംസാരിക്കുന്ന ഫോണിന്റെ കോൾ ലിസ്റ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഷാജ് കിരണിന്റെ കോൾ ലിസ്റ്റിൽ വളരെ കൃത്യമായി തന്നെ, അതായത് ഈ സംഭവം നടക്കുന്നതിന്റെ തലേ ദിവസവും സംഭവം നടന്നതിന് ശേഷവും ഇവരെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരുന്നതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഷാജ് കിരണിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ വെള്ളപൂശാനും ഷാജ് കിരണിനെ ഒരു തള്ളുകാരൻ എന്ന് മാത്രമാക്കിക്കൊണ്ട് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താനും എം വി നികേഷ് കുമാർ അടക്കമുള്ളവർ കളത്തിലിറങ്ങിയിട്ടുണ്ട്. എം വി നികേഷ് കുമാർ എന്തിനാണ് ഇത്തരത്തിൽ ഒരു കാര്യവുമായി മുന്നോട്ട് വരുന്നത്?